കേരള ഓട്ടോമൊബൈൽ ടെക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിനിലെ ഓയിൽ ഫിൽറ്ററും അതുപോലെ തന്നെ ഓയിൽ ബൈപ്പാസ് വാൽവിനെയും കുറിച്ചാണ് ഓയിൽ ഫിൽറ്ററിനെ കുറിച്ച് ഏകദേശം മിക്കവർക്കും അറിയാമായി പോലും നമ്മുടെ ഓയിൽ ബൈപ്പാസ് വാൽവിനെക്കുറിച്ച് ചിലർക്കൊക്കെ ചിറ കറക്റ്റായിട്ടുള്ള ധാരണയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഓയിൽ ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ എഞ്ചിനകത്തുള്ള ഓയിലിനെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിലില് സമ്പിൽ കിടക്കുന്ന ഓയില് എഞ്ചിന എഞ്ചിൻ്റെ മെയിൻ ഗാലറി എഞ്ചിൻ്റെ മെയിൻ ഗാലറി എന്ന് പറയുന്നത് എന്താണ് എഞ്ചിനകത്തോട്ടുള്ള ഓയിലിൻ്റെ ഒരു ഫ്ലോ എത്തിക്കുന്നത് എൻജിനകത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും എൻജിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓയിൽ എത്തിക്കുന്നത് ഈ ഒരു ഓയിൽ ഗാലറി വഴിയാണ് ഓയിൽ എഞ്ചിനകത്തുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നത് ഈ ഒരു ഓയിൽ ഗാലറിയിലേക്ക് ഫ്രഷ് നല്ല ഓയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓയിൽ ഫിൽറ്റർ ചെയ്യുന്നത് മിക്കവാറുമെങ്കിൽ ഓയിൽ ഗാലറിയിലെ അടുത്തായിരിക്കും ഓയിൽ ഫിൽറ്ററിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു ഓയിൽ ആണെന്ന് വിചാരിച്ചു ഓയിൽ ഫിൽറ്ററിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓയിൽ ഗാലറിയിലെ അടുത്തായിരിക്കും അപ്പോൾ ഓയിൽ പമ്പ് ചെയ്ത് ഇതിനകത്ത് ഓയിൽ സമ്പിൻ്റെ അകത്ത് ഒരു ഉണ്ടാകും ആ ഒരു ഓയിൽ പമ്പ് പമ്പ് ചെയ്ത് നേരെ ഓയിൽ ഫിൽറ്ററിലേക്ക് പോകും ഓയിൽ ഫിൽറ്റർ ഓയിലിനകത്തുള്ള കരി അതുപോലെ തന്നെ കാർബൺ കാർബന്റെ ഡിപ്പോസിറ്റ് വല്ല ഉണ്ടെങ്കിൽ അതും അല്ലാതെ പോലെ തന്നെ ചില മെറ്റൽ നമ്മൾ ബേറിങ്ങൾ ഒക്കെ ഇറങ്ങുന്ന സമയത്തുണ്ടാ ചെറിയ ചെറിയ പൊടികൾ അതൊക്കെ ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ഫ്രഷ് ഓയിൽ ഗാലറിയിലേക്ക് കൊടുത്തു വിടുക ഈ ഗാലറി വഴി ഇഞ്ചിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഓയിലെത്തിക്കുക അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതാണ് ഓയിൽ ഫിൽറ്റർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു സംശയമുണ്ടാകും ഈ ഓയിൽ ഫിൽറ്റർ എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഇത് കാർബിൻ്റെ ഡെപ്പോസിറ്റ് കൂടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഓയിൽ ഗാലറിയിലേക്ക് കറക്റ്റായിട്ട് പ്രഷർ ഓയിൽ എത്താതെ വരികയും ഇഞ്ചിൻ്റെ പല ഭാഗങ്ങളും ഡാമേജ് ആവുകയും ചെയ്യും കുറച്ച് സമയം എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ബ്ലോക്കായിട്ട് കുറച്ച് സമയം ഓടിയാൽ തന്നെ ഇഞ്ചിൻ എണ്ണായാൽ തന്നെ ഇഞ്ചിൻ്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓയിൽ കേരള ഇഞ്ചിനിലേക്ക് പോകുന്ന ഓയിലിൻ്റെ ആ ഒരു സർക്കുലേഷൻ കട്ടാവുകയാണെങ്കിൽ അത് ഇഞ്ചിനെ സാരമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വാൾവ് ഒരു മെക്കാനിക്കൽ വാൾവ് മിക്കവാറുമൊക്കെ മെക്കാനിക്കൽ വാൾവ് ആയിരിക്കും ഒരു മെക്കാനിക്കൽ വാൾവ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെക്കാനിക്കൽ വാൾവിനെയാണ് നമ്മൾ ബൈപ്പാസ് വാൽവ് ഓയിൽ ബൈപ്പാസ് വാൽവ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ബൈ ഓയിൽ ബൈപ്പാസ് വാൽവ് എന്ന് വിചാരിച്ചു ഇത് ഓയിൽ ഫിൽറ്റർ ഫിൽട്ടർ ബൈപ്പാസ് വാൽവ് അപ്പോൾ ഏതെങ്കിലും ഇവിടെ ഒരു കണക്ഷൻ ലൈൻ ഇവിടെ ഇതേപോലെ ഉണ്ടാവും ഒരു കണക്ഷൻ ലൈനിൽ ഉണ്ടാവും മെയിൻ ലൈനിൽ നിന്നും ഉണ്ടാവും ഏതെങ്കിലും കാരണം വെച്ചാൽ ഓയിൽ ഫിൽറ്റർ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഈ ഓയിൽ ഫിൽറ്ററിന് മുമ്പോട്ടുള്ള ഭാഗത്ത് പ്രഷർ കൂടുകയും ഈ ഒരു പ്രഷർ ഈ ഒരു വാൾവിന് ഓപ്പൺ ആക്കുകയും ഇതുവഴി ഈ ഒരു ബൈപ്പാസ് വാൽവ് വഴി ബൈപ്പാസ് വാൽവ് ആയിട്ട് നേരെ ഇതുവഴി ഓയിൽ ഗാലറിയിലേക്ക് ഓയിൽ എത്തുകയും ചെയ്യും അത് കാരണം ഓയിൽ ഫിൽറ്റർ ബ്ലോക്കായപ്പോലും കറക്റ്റ് ഒരു പ്രഷർ ഓയിൽ പ്രഷർ അത് ഈ ഒരു മെയിൻ ഗാലറിയിൽ എത്തും ഓയിൽ കറക്റ്റായിട്ട് തന്നെ മെയിൻ ഗാലറിയിൽ എത്തും അത് കാരണം എഞ്ചിൻ ഡാമേജ് സംഭവിക്കില്ല എന്നുള്ളതാണ് അതായത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഓയിൽ ഫിൽറ്റർ ഏതെങ്കിലും കാരണവശാലും ബ്ലോക്കാവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് പ്രഷർ കൂടുകയും പ്രഷർ കൂടുമ്പോഴത്തേക്കും ഇവിടെയുള്ള മെക്കാനിക്കൽ വാൽവ് ഓപ്പൺ ആയിട്ടും ഇതുവഴി ഓയിൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ ഇല്ലാതെ തന്നെ ഓയിൽ ഫിൽട്ടറിലേക്ക് ലൈനിൽ ഇല്ലാതെ തന്നെ ഇതുവഴി നേരെ മെയിൻ ഓയിൽ ഗാലറിയിലേക്ക് ഓയിൽ എത്തിക്കുന്നത് വഴി നമ്മുടെ നമ്മുടെ എൻജിന് കറക്റ്റായിട്ട് ഓയിൽ സർക്കുലേഷൻ കിട്ടും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ ഓയിൽ ലൈറ്റിൻ്റെ ഒരു സിംബൽ തെളിയുമെന്നുള്ളതാണ് ബൈപ്പാസ് വാൽവ് എപ്പോഴും ഓപ്പൺ ആകും ഇതുമായി ഒരു കറണ്ടിൻ്റെ ഒരു കണക്ഷൻ കൂടി ഉണ്ട് ലൈൻ ഒരു സപ്ലൈ ലൈനും ഉണ്ട് അപ്പോൾ ഇത് ബൈപ്പാസ് വാൽവ് ഏതെങ്കിലും കാരണവശാൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ ഓയിലിൻ്റെ ഒരു സിമ്പിൾ കത്തുക അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കണം ഓയിൽ സംബന്ധമായിട്ടുള്ള എന്തോ ഇഷ്യൂസ് നമ്മുടെ വാഹനത്തിന് സംഭവിച്ചിട്ടുണ്ട് ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങളത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ ഓയിൽ ആയിട്ട് കത്തുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വണ്ടി റൺ ചെയ്യാനേ പാടും വണ്ടി ഓടിക്കാനേ പാടില്ല എന്നുള്ളതാണ് വണ്ടി ഇഞ്ചിൻ റൺ റൺ ഓയിലായിട്ട് കത്തി ഉടൻ തന്നെ എഞ്ചിൻ ഓഫ് ചെയ്യുക വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് പോയി എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം എടുക്കാവൂ അപ്പോൾ ഓയിൽ ഓയിലായിട്ട് കത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങളിത് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അപ്പോൾ ഓയിൽ ഫിൽട്ടർ എന്തിനാണെന്നും ബൈപ്പാസ് വാൽവ് എന്തിനാണെന്നുള്ളത് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബായ്